رسول الله صلى الله عليه وسلم أبدت خطبك للألام فريو ما يرنو فإن كل محدثة بدعة دين البدوداي ونداك أن يدوك كارينغ الوندو أوي اللام بدعتك لان وكل بدعة ضلالة يلا بدعتك لهم صراط المستقيم لن الله وديغيرا وكل ضلالة في النار يلا وديغيرا لهم أوسانا جنة لدينا رغتلان എല്ലാ ജുമുഅകളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറയാറുണ്ടായിരുന്നു എങ്കിൽ, ഒരു ഖുത്ബയിൽ പോലും മറക്കാതെ അവിടുന്ന് അത് ഓർമ്മിപ്പിക്കാറുണ്ടായിരുന്നു എങ്കിൽ ബിദഅത്തിന്റെ ഗൗരവം എത്ര വലുതായിരിക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, ഇന്നല്ലാഹ ഹജബ തൗബത അൻ കുല്ലി സാഹിബി ബിദഅ حتى يدع بدعته بدعتكارا تنده بطناجارا وبيكشكنا دوري الله أبند التوبة ترنيو وچريكونا مقوب توبة الله ترنيو وكان كارنا ماغن كاريمان ورعال البدعتكال ونداغكا يندن بصلى الله عليه وسلم عريكك يند بشد قرآن إلى الله برين يوم تبيض وجوه وتسود وجوه نالا پرلوغت ورعبباغ مالغل مغم پرغاشكنا دين മറ്റൊരു വിഭാഗം ആളുകളുടെ മുഖമെന്ന് കറുത്തിരുളുന്നതാണ്. അനേക മുഫസ്സിറുകൾ ഈ ആയത്തിന് വിശദീകരിച്ചപ്പോൾ അവർ പറഞ്ഞു, തബ്യദ്ദു വുജൂഹു അഹ്ലി സുന്നതി വൽ ജമാഅ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ ഒതുങ്ങി നിൽക്കുകയും സഹാബികൾ കാണിച്ചു തന്ന മാർഗത്തിൽ മാത്രം നിലകൊള്ളുകയും ചെയ്തവരുടെ മുഖമാണ് പ്രകാശിക്കുക. വതസ്വദ്ദു അഹ്ലുൽ ബിദ്അത്തി വൽ ഫുർഖ. പുതിയ പുതിയ കാര്യങ്ങൾ നിർമ്മിച്ചുണ്ടാക്കുകയും ദീനിൽ പുത്തനാചാരങ്ങൾ ഉണ്ടാക്കുകയും അങ്ങനെ ഇസ്ലാം ദീനിൽ കക്ഷികളായി പിരിഞ്ഞു പോവുകയും ഭിന്നിപ്പുകൾ സൃഷ്ടിക്കുകയും ചെയ്തവരാരാണോ അവരുടെ മുഖങ്ങളാണ് നാളെ കറുത്തിരുളുക എന്ന് സലഫുകളിൽപ്പെട്ട അനേകം പേർ ഈ ഹദീ ഈ ആയത്തിന് വിശദീകരിച്ചിട്ടുണ്ട്. എന്താണ് സഹോദരങ്ങളെ ബിദഅത്ത് എന്ന് പറഞ്ഞാൽ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദീനിന്റെ കാര്യത്തിൽ, ദീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത ഒരു കാര്യം പുതുതായി നിർമ്മിച്ചുണ്ടാക്കിയാൽ അതിനാണ് ബിദഅത്ത് എന്ന് പറയുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ദുനിയാവിലെ കാര്യമല്ല, ദീനിന്റെ കാര്യങ്ങളിൽ പുതുതായതുണ്ടാക്കുക. ഉദാഹരണത്തിന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദീനിന്റെ കാര്യമായി പഠിപ്പിച്ചതാണ് ദിക്റുകൾ. ഒരാൾ പുതിയ ദിക്റുകൾ ഉണ്ടാക്കിയാൽ അത് ബിദഅത്താണ്. അള്ളാഹുവോ അവന്റെ റസൂലോ പഠിപ്പിക്കാത്ത പുതിയ ദിക്റുകൾ, അതിനു പ്രത്യേകം ശ്രേഷ്ഠതകൾ. വീട്ടിൽ പല്ലിയുടെ ശല്യമുണ്ടെങ്കിൽ ഇന്നത് ചൊല്ലുക, വീട്ടിൽ തലവേദനയുള്ള ആളുകളുണ്ടെങ്കിൽ അവർക്ക് ഇന്നത് ചൊല്ലിക്കൊടുക്കുക. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത രൂപത്തിൽ, അവിടുന്ന് പഠിപ്പിക്കാത്ത എണ്ണമോ, അവിടുന്ന് പഠിപ്പിക്കാത്ത രൂപമോ, അവിടുന്ന് പഠിപ്പിക്കാത്ത പ്രത്യേക സമയമോ, അവിടുന്ന് പഠിപ്പിക്കാത്ത പ്രത്യേക ശ്രേഷ്ഠതകളോ, ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ദീനുമായി ബന്ധപ്പെട്ട് പുതുതായി ഉണ്ടാക്കിയാൽ അതിനാണ് ബിദഅത്ത് എന്ന് പറയുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. ആരെങ്കിലും നമ്മുടെ ഈ കാര്യത്തിൽ, നോക്കണം, റസൂലുള്ള പറയുന്നു നമ്മുടെ കാര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നത് എന്താ? ദീനാറും ദിർഹമുമാണോ? ദുനിയാവാണോ അവിടുന്ന് കൊണ്ടുവന്നത്? അല്ല, അവിടുന്ന് കൊണ്ടുവന്നത് ദീനാണ്. നമ്മുടെ ഈ കാര്യത്തിൽ, ഈ ദീനിന്റെ കാര്യത്തിൽ ആരെങ്കിലും പുതുതായ എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കിയാൽ അത് തള്ളപ്പെടേണ്ടതാണ്.